ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. അതിലേക്ക് നമുക്ക 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം മൈദയെല്ലാം എന്താ ഇതേപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് ഇതാ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. 1 കപ്പ് പൊടിക്ക് 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനേലും കൂടി കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് നമ്മൾ മുട്ട നേരിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ബാറ്ററും മുട്ടയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ദോശച്ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്ത് ഉള്ളി കൊടുക്കാം. വെളിച്ചെണ്ണയായാലും മതി. ഇങ്ങനെ പരട്ടി കൊടുക്കാം കേട്ടോ. ഈ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മൂക്ക് നല്ല ഇഷ്ടമാണ്. ഈ പുറം കൂടി കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം മതി കേട്ടോ. നെയ്യ് ഒന്നും അധികം ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണമെന്നില്ല. രണ്ട് പുറവും ഇതുപോലെ ഒന്ന് മറച്ചു തിരിച്ചിട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മൈദ കൊണ്ട് മുട്ട കൊണ്ടുള്ള അട്ടിപ്പൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുറ്റിയെടുക്കാം. കൈ വെച്ചിങ്ങനെ ചുറ്റിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാൻ ഉണ്ട് അല്ലെങ്കിൽ ദോശ തവിയലാണ് നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. മറിച്ചിട്ടിരുന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കുളച്ച് വരും കണ്ടോ. രണ്ട് സൈഡിലും ഞാൻ നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്, റെഡിയായോ റെഡിയായോ എന്ന് ചോദിച്ചിട്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഇതപ്പച്ചട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദോശയായിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയും മൈദയും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൈദ വെച്ചിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.